ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരുപാട് മുമ്പ് അമ്മയും ഞാനുമായിട്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കിയിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ കൂടെ അമ്മേൻ്റെ നല്ല നല്ല ഡിഷസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറേ തിരക്കിൽ അതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അമ്മയും ഫ്രീ ആയി, ഞാനും ഫ്രീ ആയി. അപ്പം ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഒരു വെജിറ്റേറിയൻ കൂട്ടാൻ്റെയും അതേപോലെ തന്നെ ചിക്കൻ അതിൻ്റെയൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. രണ്ടായാലും എന്താണ് കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. പരിപ്പ് വേവിച്ച് ആദ്യം, പക്ഷേ ഈ പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഈ ചേന ഇടുക. പക്ഷേ ഇതിപ്പോൾ മക്കൾക്ക് മോക്ക് വേണ്ടത് കൊണ്ടെന്താ വെച്ചാൽ ഈ പരിപ്പ് ആദ്യം വേവിച്ച് പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ ചേന ഇടുന്നത്. ചേന ഇട്ട് അതിന് ശേഷം പച്ചമുളക്, പച്ചമുളക് ചീന്തിയിടുക ഒരു രണ്ടെണ്ണം മതി. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞ് അയ്യോ എരിശ്ശേരി, എരിശ്ശേരിയാണേ വെക്കുന്നത്. അതിൽ ഇത് ഇതിട്ട് ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി, മുളക് പൊടി ഇടുക. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി ഇടുക, അതുകൊണ്ട് എരില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഇതിടുന്നത്. എന്ത് പച്ചമുളക് ഇടുന്നത്. പിന്നെ കാശ്മീരി മുളകിന് ചിലപ്പോൾ എരിവ് കുറവായിരിക്കുമല്ലേ, എരിവ് നന്നായിട്ട്. പിന്നെ ഉപ്പിടുക, അതിനുശേഷം ഉപ്പിടുക. ഉപ്പ് വേണമെങ്കിൽ പിന്നെ പിന്നീട് ഇടാമല്ലോ. അത് അഥവാ ഉപ്പ് ശരി റെഡി ആയില്ലെങ്കിൽ കുറച്ച് ഉപ്പ്, എനിക്ക് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു ഒരു മേലെ നിൽക്കുക, അത്ര മതി, കുറച്ച് മതി, അത്ര മതി. അധികം വെള്ളം ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. രണ്ട് വിസിൽ മതിയാവും, രണ്ട് വിസിൽ കൊണ്ട് തന്നെ ശരിക്കും അത് ഇല്ലെങ്കിൽ രണ്ട് വിസിൽ മതി ശരിക്കും. പരിപ്പ് ഓൾറെഡി വെന്തതാണല്ലോ. നമ്മളെ കഷ്ണം എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പം അമ്മ പറഞ്ഞു തരും കേട്ടോ എങ്ങനെ എന്തൊക്കെയാണ് മാരിനേഷന് വേണ്ടത് എന്നുള്ളത്. കാശ്മീരി മുളക് പൊടി രണ്ട് ടീപ്സ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, കല്ലുപ്പാണ് ഇവിടുന്ന് വേണമെങ്കിൽ പിന്നീട് ഇടാലോ, അര ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയാൽ മതിയാവും, അപ്പോൾ കറക്റ്റായി കിട്ടും. അമ്മ തേങ്ങ ചേർക്കാം കേട്ടോ. എത്ര തേങ്ങ വേണോ അതിന്, എത്ര മുറി മുറി കണക്ക് ആണ്? അല്ല നമ്മൾ എത്ര പച്ചക്കറി ഇതെടുത്തത്, ചേന എടുത്ത്? അത് ശരി. അമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ നല്ല വ്യൂസ്. അപ്പം എന്താ എന്താ പറയുന്നത്? തേങ്ങ ഇട്ടിട്ടോ അരക്കാനുള്ള. അതിൽ കുറച്ച് ചെറിയുള്ളി, ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി മതി, അത്ര മതി. പിന്നെ കുറച്ച് ജീരകം ഇട്ടാൽ മതി. എന്നിട്ട് ഒരു വിധം നന്നായിട്ട് അത്രയും അരച്ചിങ്ങനെ ഇതാവണ്ട, ഒരു ഒരു വിധം അരഞ്ഞാൽ മതി. ജീരകം ഇടട്ടെ, ഒരുപാട് അരക്കേണ്ട, എരിശ്ശേരി ആയതുകൊണ്ട് കുറച്ച് ജീരകം കൂടി ഇടണമല്ലോ. ജീരകം കുറച്ച് മതി, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇതിൻ്റെ ആ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി, അത്ര മതിയേ. ഇത്തിരി ജീരകം തേങ്ങ കൂടി അരച്ചാൽ മതി.
അഥവാ ഈ ജീരകം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം ഇവിടെ, പക്ഷേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ഇട്ടുള്ളൂ ഞാൻ. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ഈ കളർ നല്ല കളറായില്ലേ, അത് കാശ്മീരി മുളകിൻ്റെ കളർ. തേങ്ങട്ടെ എരിശ്ശേരി ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ടല്ലോ, അത്രയും വെള്ളം മതി. കൂടുതൽ വെള്ളമായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എരിശ്ശേരി. അത്ര മതി അല്ലേ, അതാ പറഞ്ഞ കുറച്ച് തേങ്ങ മതി എന്നൊക്കെ. കഷ്ണം ഒന്നും ഉടയും അധികം ഉടഞ്ഞില്ലല്ലോ, കഷ്ണം കണ്ടില്ലേ അല്ലേ. ഒരുപാടൊന്നും വെളിച്ചെണ്ണ വേണ്ട, അത്ര മതി. വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതിയല്ലോ. ചെറിയ ഉള്ളി ഇടാൻ അതിൻ്റെ കേട്ടോ, കടുകെടുത്തേ. തേങ്ങ ഉണ്ട് അവിടെ കുറച്ച് കടുക്, ഇവിടെ കടുക് അത്ര ഇഷ്ടമല്ലാത്ത. അര ടീസ്പൂൺ മതി കടുക്. പൊട്ടിയിട്ടാണ് മുളകിടണ്ട്, മുളകും തേങ്ങയും മറ്റേതോ. രണ്ട് വറ്റൽ മുളക് നേരത്ത്, പിന്നെ തേങ്ങ. നല്ലെണ്ണ തേങ്ങ, തേങ്ങ വേണം. തേങ്ങ പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി അങ്ങ് ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് ഉണങ്ങി, ഒരു നല്ല സ്മെല്ല് വരുമല്ലേ ആ തേങ്ങയൊക്കെ മൂത്ത്. തേങ്ങ പിന്നെ ഈ കറിവേപ്പില എല്ലാം മൂത്ത് വരുന്ന ഒരു ആ നല്ല സ്മെല്ല് വരുമ്പോൾ എടുത്താൽ മതി. അഥവാ എണ്ണ വെളിച്ചെണ്ണ പോലെ ഒഴിക്കട്ടെ, ഇനി കുറച്ചുകൂടി വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. ഞങ്ങൾ അധികം വെളിച്ചെണ്ണ, പക്ഷേ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ച് വെച്ചുള്ളൂ. തേങ്ങയിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാകുമല്ലോ, അപ്പോൾ തേങ്ങയൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് ഇങ്ങനെ ഇതായി വരും. ശരിക്കും ഞാൻ സാമ്പാറിനൊക്കെ വറക്കുമ്പോൾ തന്നെ തേങ്ങയിൽ ആദ്യം വെളിച്ചെണ്ണ കുറേ ഒഴിക്കില്ല, വെറുതെ ഇങ്ങനെ തേങ്ങ വറുത്ത് വറുത്ത് അതിൻ്റെ എണ്ണ വരും. പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചെടുത്തത്. നമ്മൾ ചീനച്ചട്ടിയിലും അങ്ങനത്തെ ഒക്കെ വെക്കണ്ടല്ലേ, ഇതിനെ കുക്കറിൽ വെക്കൂലേ. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കുക്കറിൽ വെച്ചില്ലെങ്കിൽ. എന്താ വെച്ചാൽ മൺചട്ടിയിലാണ് ശരിക്കും, മൺചട്ടിയിൽ വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ നിന്ന് സമയം മക്കളെയൊക്കെ നോക്കി അങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലേറ്റായി പോയതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത്. ഈ വറവ് നന്നായിട്ട് വരുമ്പോഴാണ് ഈ ടേസ്റ്റ് വരിക, ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും വറവ്. നല്ലോണം മൂത്തൊക്കെ റെഡി ആയാലേ മതി. മതി ഇതിലേക്ക് ഒഴിക്കട്ടെ. നല്ല കളറൊക്കെ വന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ അല്ലേ, നല്ല ഈ സ്മെല്ല് വരണം, എന്നാലേ ശരിയാവും. ഇല്ലെങ്കിൽ തീരെ മൂത്തില്ല, ഇത് വറവ് മൂത്തിട്ടില്ല എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ കുറച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിക്കല്ലേ, ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടെ പപ്പടം കാച്ചും ഞാൻ ചിക്കൻ വറക്കും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, മാരിനേറ്റ് ചെയ്ത് വെച്ചെടുക്കാം. ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം, എന്നിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അത്ര മതി. കറിയിൽ ഇതാക്കുന്നു, ഉള്ളിയെല്ലാം വേറ്റണ്ടേ. ഇതാ പൊട്ടി കുളി കളറാട്ടോ, പക്ഷേ എന്താ അറിഞ്ഞൂടാ, ക്യാമറയിൽ കാണുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടല്ലേ കാണുന്നത്, ആക്ച്വലി കാണുമ്പോൾ നല്ല റെഡ് കളറാ. അയ്യോ ക്യാമറ മൂടി. ഇവിടെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് അമ്മ പോയിരിക്കുക. ഇത് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഫ്രൈ ആയിക്കഴിഞ്ഞിട്ട് അമ്മ ഇതിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടിടാം. നല്ല അടിപൊളി ഒരു കറി അത്, എൻ്റെ ഒരു ഫേവറേറ്റ്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് വേണ്ട ഇതിൽ ഉള്ളിയാക്കണം, ഇതിൽ മാറ്റട്ടെ. ഈ ചിക്കൻ വഴറ്റിയ എണ്ണയിലേക്ക് തന്നെയാണ് ഇനി ഈ ഉള്ളി ഇരുന്നത് നമ്മൾ. ഇത് എത്ര ഉള്ളിയായിരുന്നു? നാല് മീഡിയം ഉള്ളി എടുത്തത്, അത്ര മതി. ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉള്ളി വഴറ്റുന്നേരം കൂടി കുറച്ച് ചേർത്തിയാൽ നല്ലതായിരിക്കും.
അതിൻ്റെ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു ചുവ അതിൽ വരുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. ഇത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച മുളക്, എന്താ വെച്ചാൽ ഈ മുളക് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ടുള്ള ചതച്ച് വെച്ച മുളക്, അതെ അതെ ചില്ലി ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സിൻ്റെ അത് തന്നെ ചാനലിൻ്റെ പേരാണ്, ചില്ലി ഫ്ലേക്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കൂടിയാകുമ്പോഴും കുറച്ച് ഇപ്പം ശരിക്കും ഉള്ളി നന്നായിട്ട് വാടി വഴന്ന് വന്നിട്ടുണ്ട്, ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മളിങ്ങനെ ചില്ലി ഫ്ലേക്സ് ഇട്ടെടുത്തത്. എരിവ് എരിവുള്ള മുളക്, കാശ്മീരി മുളക് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിന് എരിവില്ലെങ്കിലോ അപ്പോൾ നല്ല എരിവുണ്ടാവും ഈ മുളക് കൊടുത്താൽ. നല്ല അര സ്പൂണ് ചിക്കൻ മസാല, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ. നേരത്തെ വഴറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഗ്രേവിയൊക്കെ ഈ ചിക്കനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി റെഡിയായി കേട്ടോ. നല്ല അടിപൊളി കളറും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം കേട്ടോ. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം.